സംസ്കൃത വ്യാകരണ പഠന പദ്ധതി എന്നുള്ളതാണ് നമ്മുടെ. അതില് അന്യ ഭാഷകൾക്കും അന്യ ഭാഷാശാസ്ത്രങ്ങൾക്കും അടിസ്ഥാനമായ വ്യാകരണ പഠന പദ്ധതിയിൽ നിന്നും വിഭിന്നമായി സംസ്കൃത ഭാഷാ വ്യാകരണ പഠന പദ്ധതിയുടെ മാത്രം സവിശേഷതകൾ എന്താണ് എന്ന് ഭഗവാൻ ഭർതൃഹരിയുടെ വാക്യപദീയ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ഒരു അവലോകനമാണ് ഉദ്ദേശിച്ചത്. വ്യാകരണ പദ്ധതിയിൽ അതിന്റെ പരമ്പരയിൽപ്പെട്ട ഉച്ചകോടിയിലുള്ള ഒരു ഗ്രന്ഥമാണ് വാക്യപതി. വാക്യപതിയത്തിന് മേലെ ഭാഷാതത്വമില്ലെന്നാണ് വൈയാകരണ പരമ്പരയിൽപ്പെട്ടവർ അറിഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ സകല ശാസ്ത്രങ്ങളുടെയും ആധാരമായ ഭാഷ, ആ സകല ഭാഷയുടെയും ആധാരമായിരിക്കുന്ന വ്യാകരണ ശാസ്ത്രം, ആ ശാസ്ത്രത്തിന്റെ തത്വത്തെ സുതരാം നിതരാം വ്യക്തമാക്കി തരുന്ന വാക്യപതീയമെന്ന ഗ്രന്ഥം, ആ വാക്യപതീയമെന്ന ഗ്രന്ഥത്തിന് ആധാരഭൂതമായിരിക്കുന്ന മഹാഭാഷ്യം, ആ മഹാഭാഷ്യം വിവർത്തഭാവേണ പൊട്ടിപ്പുറപ്പെട്ട പാണിനീയം, ആ പാണിനീയം ഏതൊരു വേരിൽ നിന്നും പൊട്ടിമുളച്ചുവോ ആ മാഹേശ്വര സൂത്രങ്ങൾ എന്നിങ്ങനെ പറഞ്ഞതിന് വിപരീതകരണിയിലുള്ള ഒരു കേവലമായ സഞ്ചാരമാണ് നാം ഉദ്ദേശിക്കുന്നത്. ചുരുങ്ങിയ സമയം എന്താണ് പാണിനീയ ഗ്രന്ഥം, അല്ലെങ്കിൽ പാണിനീയ ഗ്രന്ഥത്തിൽ പറയുന്ന ശബ്ദശാസ്ത്രത്തിന്റെ തത്വം എന്താണ്? സാധാരണ എല്ലാ ഭാഷകൾക്കും, ലോകത്തിലുള്ള സകല ഭാഷകൾക്കും പ്രക്രിയാഭാഗം എന്ന് പറയുന്ന ഒരു ഭാഗം മനസ്സിലാകുന്നതാണ് വിചാരിക്കുന്നത്. പ്രക്രിയാഭാഗം എന്ന് വെച്ചാൽ, അതായത് നാം പ്രയോഗിക്കുന്ന ഭാഷയെ, വാക്യം, വാക്യം നിത്യമെന്നാണ് വെക്കുന്നത്. വാക്യമാണ് നിത്യം. വാക്യം വാക്യം വാക്യത്തിന് ആധാരശിലകളായിരിക്കുന്ന പദങ്ങൾ, ക്രിയയെന്നും നാമമെന്നും പ്രത്യയങ്ങളെന്നും മൂന്നായി പിരിയുന്ന പദങ്ങൾ, ധാതുവും പ്രത്യയങ്ങളും ചേർന്നുണ്ടാകുന്ന ക്രിയകൾ, പ്രാതിപദികവും പ്രത്യയങ്ങളും ചേർന്നുണ്ടാകുന്ന നാമങ്ങൾ, അർത്ഥങ്ങളെ സങ്കേതമാത്രേണ സൂചിപ്പിക്കുന്ന പ്രത്യയങ്ങൾ, പ്രത്യായത അർത്ഥാൻ ഇതി പ്രത്യയ പ്രത്യയങ്ങൾ, ഇവകളുടെയൊക്കെ പരസ്പര ചേരുകയും അവ തമ്മിൽ ചേരുമ്പോൾ ശബ്ദത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും കൂടിച്ചേരലുകളും ഒക്കെ വ്യക്തമാക്കുന്ന ഭാഗത്തെയാണ് നാം ശബ്ദശാസ്ത്രത്തിന്റെ പ്രക്രിയാ ഭാഗം എന്ന് പറയുന്നത്. പ്രക്രിയ, ഇപ്പോൾ ഒരു നാമം നാം ഉപയോഗിക്കുകയാണെങ്കിൽ ആ നാമത്തിന് പിന്നിലെ പ്രാതിപദികമുണ്ട്, അതെവിടെ നിന്ന് ഉത്ഭവിച്ചു, അത് ഏതെങ്കിലും ധാതുവിൽ നിന്ന് ഉത്ഭവിച്ചതാണോ അതോ അത് ധാതുമൂലകമല്ലയോ എന്ന മട്ടിലൊക്കെ അതിനെ അന്വേഷിച്ച് നിജപ്പെടുത്തുന്ന ഭാഗത്തെയാണ് വ്യാകരണ ശാസ്ത്രത്തിന്റെ പ്രക്രിയാഭാഗം എന്ന് പറയുന്നത്. പ്രകൃഷ്ടേണ പ്രകൃഷ്ടേന വാ ക്രിയാ പ്രക്രിയ, പ്രകൃഷ്ടമായി അവ്യവധാനപൂർവമായി അതിന്റെ മൂല രൂപങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രക്രിയ എന്ന ശബ്ദത്തിന്റെ അർത്ഥം. ഇതെല്ലാ ഭാഷയ്ക്കും ഉണ്ട്, ലോകത്തിലുള്ള മുഴുവൻ ഭാഷയ്ക്കും ഉണ്ട്. അങ്ങനെ പ്രക്രിയകൾ കൊണ്ട് അനവധി പ്രക്രിയകളിലൂടെ കടന്നു വന്ന് നമുക്ക് മുമ്പിൽ അതിന്റെ അലങ്കാരങ്ങളൊക്കെ എടുത്തു വെച്ചണിഞ്ഞു നിൽക്കുന്ന ഒരു പദം, ആ പദത്തിന് രൂഢിയായോ ധാതുമൂലകമായോ ഉള്ള ഒരർത്ഥം, ആ അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു വസ്തുവോ ഒരു വ്യക്തിയോ ഒരു ക്രിയയോ ഒരു വിശേഷണമോ, അവകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വാക്യം, ആ വാക്യത്തിന്റെ വാക്യാർത്ഥം, ആ വാക്യത്തിൽ നിന്നുമുണ്ടാകുന്ന ലക്ഷ്യം, ആ ലക്ഷ്യം കൊണ്ട് സഫലീകരിക്കുന്ന വ്യംഗ്യം എന്ന മട്ടിൽ മാത്രം വിരമിക്കുന്നതാണ് അന്യ ഭാഷാ ശാസ്ത്ര പഠന പദ്ധതികൾ ഒക്കെ. അല്ലെങ്കിൽ അത്രടം വരെ മാത്രമാണ് ഭാഷാശാസ്ത്ര വിശാരദന്മാരുടെ കണ്ണ് എത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിന്നും ഭിന്നമായി പ്രമാണങ്ങളിൽ ഏതൊരു പ്രമാണമാണോ പരമപ്രമാണമായി നാം കരുതുന്നത് ആ വേദങ്ങൾ, ആ വേദങ്ങൾ എപ്രകാരം ഏതിൽ സൂക്ഷിച്ചു വെച്ചുവോ ആ ശബ്ദങ്ങൾ, ആ ശബ്ദത്തിന് മൂലമായിട്ടുള്ള അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളിൽ തന്നെ ശബ്ദബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുകയാകുന്നു സംസ്കൃത വ്യാകരണ പഠന പദ്ധതി ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്കൃതത്തിൽ ശബ്ദം തന്നെ അതിന്റെ അർത്ഥമാകുന്നു, ശബ്ദം തന്നെ ജ്യോതിയാകുന്നു, ശബ്ദം തന്നെ ബ്രഹ്മമാകുന്നു,
ശബ്ദം തന്നെ അന്നമാകുന്നു, ശബ്ദം തന്നെ പ്രപഞ്ചമാകുന്നു, ശബ്ദം തന്നെ മനസ്സാകുന്നു. ഇതിനെ കേവലമായി പരിചയപ്പെടുവാനുള്ള ഒരു ഉപാധി എന്ന വ്യാജേനയാണ് വാക്യപതീയത്തെ നാം അനുസരിക്കുന്നത്. അനേക ഗ്രന്ഥങ്ങൾ ഇവഴിക്കുണ്ട് വൈയാകരണ പരമ്പരയിൽ. ദക്ഷിണദേശത്ത്, ഭാരതത്തിലെ ദക്ഷിണദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പരമ്പര നഷ്ടപ്പെട്ടതായി വാക്യപതീയകാരുണ്ടെന്ന് പറയുന്നു. വ്യാകരണം എന്നല്ല, വ്യാകരണാഗമനെന്നു പേരുള്ള ഒരു പരമ്പര, വ്യാകരണമുണ്ട്, വ്യാകരണാഗമനെന്നു പേരുള്ള ഒരു പരമ്പര നഷ്ടമാവുകയും കേവലം ഇത് ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ട് ശിഷ്യ ഗുരുശിഷ്യ പരമ്പരയിലൂടെയുള്ള പഠനപാഠനങ്ങൾ നിലച്ചുപോയതിനെ കുറിച്ച് പ്രാചീന ഗുരുക്കന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ദാക്ഷിണാത്യേഷു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരിടയ്ക്ക് നിലച്ചുപോയ ഈ പരമ്പരയെ പുനരുദ്ധരിക്കുകയായിരുന്നു വാക്യപതീയകാരനും വാക്യപതീയകാരന്റെ ഗുരുക്കന്മാരും ചെയ്തത്. വർത്തമാനകാലത്തിലും പിന്നീട് എവിടെയോ എങ്ങനെയോ ഈ വ്യാകരണ പദ്ധതിയിലൂടെയുള്ള ശബ്ദബ്രഹ്മത്തെക്കുറിച്ചുള്ള പഠനപാഠന പരമ്പര വീണ്ടും ദക്ഷിണദേശത്ത് നിലച്ചുപോയിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു ശബ്ദശാസ്ത്രം അഭ്യസിക്കുന്നതിന് ഫലമായി മനുഷ്യൻ മോക്ഷത്തിലെത്തുമെന്ന് പറയപ്പെടുന്നുവോ ആ ശബ്ദശാസ്ത്രത്തിന്റെ അധ്യയനത്തിലെങ്ങും മോക്ഷലക്ഷ്യമാർഗിയായ ഒരു വെള്ളി വെളിച്ചവും കാണാതെ അത് കേവലം ബാഹ്യമായ അതിന്റെ പ്രക്രിയകളിൽ മാത്രം വിരമിച്ച് മുഷിഞ്ഞു പോയിരിക്കുന്നു വർത്തമാനകാലത്തെ ദക്ഷിണ ഭാരതത്തിലുള്ള വ്യാകരണത്തിന്റെ പഠന പാഠന പരമ്പരകളെല്ലാം തന്നെ. പ്രത്യേകിച്ച് ഇതൊക്കെ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും ചെന്ന് ഉറഞ്ഞുകൂടി അവിടെ നിന്നും കോരിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥയിൽ സംജാതമായപ്പോൾ ഗുരുശിഷ്യ പരമ്പരയിലൂടെയുള്ള പഠന പാഠന പദ്ധതികൾ നിലച്ചുപോയിരിക്കുന്നു. ഇതിനെ കേവലമായി എന്തായിരുന്നു ആ പ്രാചീനമായ പദ്ധതി, എവിധമാണ് പ്രാചീന ഭാരതീയർ ഭാഷയെ സമീപിച്ചത് എന്ന് ദിങ്മാത്രമായ സൂചന നൽകുവാനും ചിലർക്കെങ്കിലും പ്രേരണ നൽകുവാനും മാത്രമേ ചുരുങ്ങിയ ഈ സമയം കൊണ്ടുള്ള വാക്യപതീയ പരിചയം കൊണ്ട് സാധ്യം ആവുകയുള്ളൂ. ഇതാണ് നാം ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രക്രിയയുടെ സത്സംഗത്തിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. ഇതമന്ധം തമക്കൃത്രം ജായതേ ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതിരാസംസാരം ന ദിപ്യതേ. ഭാഷ്യകാരൻ, ഭുവനത്രയം മൂന്ന് ലോകങ്ങളും ഇതം അന്ധം തമഹ കൃത്രം ജായതേ ഭുവനത്രയം കൃത്രം മൂന്ന് ലോകങ്ങളും മുഴുവനായിട്ട് അന്ധം തമഹ ജായതേ അന്ധസ് അന്ധം അന്ധ അന്ധത എന്ന് വെച്ചാൽ ഇരുട്ടായി അല്ലേ. അപ്പൊ അന്ധം തമഹ എന്ന് വെച്ചാലോ തമസ് എന്ന് പറഞ്ഞ ഇരുട്ടാണ്. അപ്പൊ എന്താണ് അന്ധതമസ്? കൂരാക്കൂരി ഇരുട്ട് അല്ലെ. ഇതം അന്ധം തമഹ ജായതേ ഭുവനത്രയം കൃത്രം നഗോപി സംശയ സംശയമേ വേണ്ട ആകുമായിരുന്നേനെ യതി ശബ്ദാഹു അയം ജ്യോതിഹി ആസംസാരം ന ദിപ്യതേ. ശബ്ദമെന്നു പേരുള്ള വെളിച്ചം ഈ മൂന്ന് സംസാരങ്ങളിലും ദീപിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, കൊളുത്തി വെക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മൂന്ന് ലോകങ്ങളും കൂരാക്കൂരിട്ടായി മാറിയേനെ. ഏതാണ് ഈ മൂന്ന് ലോകങ്ങൾ? ശബ്ദമില്ലാതിരുന്നിട്ടും നമുക്ക് വെളിച്ചമുണ്ടല്ലോ അല്ലെ. അഗ്നിർജ്യോതി അഗ്നിയായിരിക്കുന്ന പ്രകാശവും സൂര്യജ്യോതി സൂര്യനായിരിക്കുന്ന പ്രകാശവും അല്ലെ. സുവർണജ്യോതി അഗ്നി തന്നെ ഉറഞ്ഞുകൂടിയ സ്വർണമായിരിക്കുന്ന പ്രകാശവും ഒക്കെ ഉണ്ടല്ലോ വെളിച്ചമൊന്നും കൊടുത്തി വെക്കാഞ്ഞിട്ടും. പിന്നെ എങ്ങനെയാണ് എന്താണ് മൂന്ന് ലോകങ്ങളും സുപ്തമായി പോയേനെ ഉറങ്ങിപ്പോയേനെ എന്ന് പറയുന്നത്? ഈ മൂന്ന് ലോകങ്ങൾ ഈ മൂന്ന് ലോകങ്ങളിൽ നിന്നുമാണ് ക്രമശഃ പരാപശ്യന്തി മധ്യമ വൈഖരി തുടങ്ങിയ ചതുർവാണികളിൽ നിന്നും ചതുർവാണികളിൽ മധ്യമ പശ്യന്തി വൈഖരി തുടങ്ങിയ വാണികൾ ഇരിക്കുന്നേടം. അതാണ് ഈ മൂന്ന് ലോകങ്ങൾ. എല്ലാം ലാക്ഷണികമായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇന്ന ശബ്ദം ഞാൻ ഉച്ചരിച്ചു എന്നിരിക്കുന്നത് വൈഖരി. വാക്യപതിയകാരന്റെ വാക്യത്തിൽ പിന്നീട് അങ്ങോട്ട് നമുക്കത് പറയാനുണ്ട്. ഞാൻ ഉച്ചരിച്ചിട്ട് ശബ്ദഗുണകമായ ആകാശം വഴി സഞ്ചരിച്ച് നിങ്ങളുടെ കർണകുടങ്ങളിൽ ചെന്ന് പതിക്കുന്നത് വൈഖരി. ഖം ആകാശം, ഖമ്മിൽ രമിക്കുന്നത് ഖരം, വിശിഷ്ടം ഖരം, അതിനോടത്രയും ഉൾച്ചേർന്നിരിക്കുന്ന ശബ്ദം.
ഉച്ചരിച്ചാലും മതി, കേട്ടാലും മതി. ഉച്ചരിക്കുന്നവന് സാമീപ്യ ആവശ്യമില്ല, കേൾക്കുന്നവൻ അടുത്തുണ്ടാകണമെന്നും ഇല്ല. ഇന്ന ശബ്ദം പ്രാണനേറ്റെടുക്കുന്നതിന് മുൻപ് എന്റെ ഉള്ളിൽ ശബ്ദമുച്ചരിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഇന്നതാകാരെന്നും ഇന്നത് അരുതെന്നും ഉള്ള ഇടത്ത് സ്ഥിതി ചെയ്യുന്ന വാക്കാണ് മധ്യമാ വാക്ക്. അതാണ് മധ്യമാവേശം. എന്തെങ്കിലും ഒന്ന് ഉച്ചരിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ, പറയാൻ വേണ്ടി പുറപ്പെടുമ്പോ ഉടനെ ഒരിടത്തു നിന്നും അത് വേണ്ട, അത് വേണം എന്നൊക്കെ ഉള്ളിൽ നിന്ന് വരും. ഉച്ചരിച്ചു കേട്ട ശബ്ദങ്ങളും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളും ഉച്ചരിക്കുവാൻ പോകുന്ന ശബ്ദങ്ങളും പറഞ്ഞതും ശ്രവിച്ചതുമെല്ലാം തന്നെ ഏവനൊരുത്തൻ ഏതൊരിടത്ത് അവനവന്റെ ഉള്ളിൽ കാണുന്നുവോ അവിടെ നിന്നുമാണ് പശ്യന്തി, അവിടെയാണ് പശ്യന്തി ഇരിക്കുന്നത്. ഞാൻ കാണുന്നുവെല്ലാം, എല്ലാ അവനവന്റെ എല്ലാ ചോദ്യത്തിനും അവനവൻ കേട്ടതിനും പറഞ്ഞതിനും ഒക്കെ അവനവന്റെ ഉള്ളിൽ തന്നെ ഒരിടത്തത് ഇരിക്കുന്നു. അതിനൊക്കെ ഉത്തരം അവിടെയില്ല. വക്തൃസ്ഥ ശ്രോതൃസ്ഥഭാവമില്ലാതെ കേവലമായി ഇരിക്കുന്ന ശബ്ദമാണ് പരാവാണി. അതിന് വക്താവ് ശ്രോതാവുമില്ല. ഇപ്പൊ ചതുർവിധ വാണികളുണ്ട്, വാക്കുണ്ട് എന്ന് പരാപശ്യന്തി മധ്യമാ വൈഖരി എന്ന് കേൾക്കുമ്പോൾ ഈ നാല് വിധത്തിലുള്ള വാണി, നാല് വിധത്തിലുള്ള ഭാഷ, നാല് വിധത്തിലുള്ള ശബ്ദങ്ങൾ, ഇതൊക്കെ സംസ്കൃതത്തിൽ എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കണ്ട. അതൊക്കെ ഇരിക്കുന്നത് അവനവന്റെ ഉള്ളിൽ തന്നെയാണ്. ഇതിൽ വൈഖരി വാക്കിന്റെ ഏറ്റവും സുസ്തുവായ രൂപമാണ് വേദമെന്ന് പറയുന്നത്. ആ വേദങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ശബ്ദത്തിലാണ്. ആ ശബ്ദമാകുന്നു നമ്മുടെ പരമപ്രമാണം. പ്രത്യക്ഷ അനുമാനുപമേ ശബ്ദാദി പ്രമാണങ്ങളിൽ ശബ്ദമാണ് പരമപ്രമാണം. ആചാര്യ വചനമായിരിക്കുന്ന ശബ്ദം, ശ്രുതി വിരോധിയല്ലാത്ത ശബ്ദം. ഇതൊക്കെ അങ്ങോട്ട് പറയും. ശ്രുതി വിരോധിയല്ലാത്തതെന്ന് വെച്ചാൽ ആനന്ദത്തിന് വിഘാതമായിരിക്കുന്നതെല്ലാം ശ്രുതി വിരോധിയാണ്. വേദങ്ങൾക്കെതിരെ പറയുന്നതല്ല, ആനന്ദത്തിന് വിഘാതമായിരിക്കുന്ന സകല യുക്തികളും ശ്രുതി വിരോധിയാണ്. ആ എല്ലാ യുക്തികളും ഭാരതീയ ആചാര്യന്മാർ പൂർവപക്ഷം എന്നുള്ള നിലയിൽ വിവിധ ശാസ്ത്രങ്ങൾ എന്നുള്ള വ്യാജേന നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുമുണ്ട്. അവയെ അടിച്ചോടിച്ചിട്ടില്ല, അവയെ പരിഗണിച്ചിട്ടുണ്ട്, സമാധാനം അതിന് കൊടുത്തിട്ടുണ്ട്. ഈ ശബ്ദത്തിന്റെ മൂലകമായ ചികിത്സാശാസ്ത്രമാകുന്നു വ്യാകരണം. അപ്പോൾ പരമപ്രമാണമായ ശബ്ദശാസ്ത്രം, ആ ശബ്ദശാസ്ത്രത്തിന്റെ മൂല ചികിത്സകനായ വൈയാകരണൻ, ആ വൈയാകരണന്റെ വചനമായിരിക്കുന്ന വ്യാകരണ ശാസ്ത്രം, ആ വേദം ഏതൊരു ശബ്ദത്തിൽ നിന്നും ശബ്ദത്തിൽ സംരക്ഷിക്കപ്പെട്ടുവോ വാചാമഗോചരമായിരുന്നിട്ടും, വാക്കുകൾ കൊണ്ട് അവ പ്രത്യക്ഷീഭവിപ്പിക്കുവാൻ സാധിക്കാതിരുന്നിട്ടും ഏതൊരു ശബ്ദത്തിൽ അവ നാമമാത്രേണ സൂചനാമാത്രേണ സൂക്ഷിച്ചുവോ ആ ശബ്ദത്തെ അതിന്റെ പ്രക്രിയയെ വിവരിക്കുന്ന ശബ്ദശാസ്ത്രം എന്ന വ്യാകരണം, ആ വ്യാകരണ ശാസ്ത്രത്തിന്റെ തത്വം വാസ്തവത്തിൽ വേദത്തിന്റെ തത്വം തന്നെയാകുന്നു വ്യാകരണ ശാസ്ത്രത്തിന്റെ തത്വം. അർത്ഥാത് വേദമെന്ന് പറയുന്ന വേദങ്ങളുടെ ശബ്ദത്തിന്റെ തത്വത്തെ നാം ഇതാണോ അതാണോ എന്നൊക്കെ പൂർവപക്ഷവും സിദ്ധാന്തവുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത് വ്യാകരണത്തിന്റെ സഹായത്തോടു കൂടി മാത്രം ആണ്. അതുകൊണ്ട് വ്യാകരണം മുഖം തസ്യ, ആ വേദത്തിന്റെ മുഖമായി പറയപ്പെട്ടിരിക്കുന്ന വ്യാകരണം എപ്രകാരമാണ് ശബ്ദത്തിൽ തന്നെ അതിന്റെ തത്വത്തെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് സംസ്കൃത വ്യാകരണ പഠന പദ്ധതി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രാചീനമായ ആചാര്യ പരമ്പരാരൂപേണയുള്ള പഠന പദ്ധതി മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതിൽ ഗുരുകുലത്തിൽ വർഷങ്ങളോളം വിദ്യ അഭ്യസിച്ചിട്ടും ഒന്നും മനസ്സിലായില്ല ആർക്ക്? പാണിനിക്ക്. പാണിനി അഷ്ടാധ്യായി ജയിച്ച പാണിനി, പാണിനി മഹർഷി. അങ്ങനെ ശബ്ദശാസ്ത്രം അധ്യയനം ചെയ്തിട്ടും ശബ്ദതത്വം ഉൾക്കൊള്ളാൻ കഴിയാൻ ഉള്ള മേധയില്ലാതിരുന്ന പണിനി ഗുരുവിന്റെ കടുവചനങ്ങളിൽ മനം നൊന്ത് അമ്മയെ സമീപിക്കുക. ഐതിഹ്യം കേട്ടിട്ടുണ്ടോ? അപ്പോൾ ദാക്ഷായണിയുടെ ഭഗവതി പാർവതിയുടെ ഭക്തയായ ദാക്ഷായണി, ദാക്ഷി പണിയുടെ അമ്മ,
സകല ഗുരുക്കന്മാരുടെയും ഗുരുവായിരിക്കുന്ന, സകല വൈദ്യന്മാർക്കും ഭിഷഗ്വരനായിരിക്കുന്ന, സകല ശാസ്ത്രങ്ങൾക്കും ആധാരഭൂതമായ, ശബ്ദശാസ്ത്രത്തിനാധാരഭൂതമായ വ്യാകരണം സമുദ്രവത്തായി ഏവനൊരുവന്റെ ഉള്ളിലിരിക്കുന്നുവോ ആ മഹാദേവനെ തപം ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. അങ്ങനെ പാണിനി തപസ് ചെയ്യുവാൻ പോയി. അത് ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ പോയി എന്നാണ് ഒരു ഐതിഹ്യം. ചിദംബരത്തിൽ ആണെന്നാണ് പറയുന്നത്. ഏതായാലും തപസ് ചെയ്യാൻ പോയി. നമ്മൾ അന്വേഷിക്കുക, ഇയാളിപ്പോ എവിടെയാ തപസ് ചെയ്യാൻ പോയിരുന്നോ കൃത്യമായി പറയാൻ ബാക്കിയല്ല. അതിപ്പോ ആദ്യം കൃത്യം എവിടെ ചരിത്രം നോക്കാം. തപസ് ചെയ്യാൻ എവിടെ പോയി, ചിദംബരാണോ ഹിമാലയാണോ എന്ന് അറിഞ്ഞിട്ട് ബാക്കി നമ്മൾ നോക്കുന്നു. ആധുനിക ശാസ്ത്ര പഠനം അങ്ങനെയാണ്. അതായത് ഭൗതിക യുക്തികൾ വെച്ചിട്ട് ഏത് വഴിക്ക് പോയാലും ഒരിടത്ത് എത്താ ഒരിടത്തും എത്താൻ പറ്റാത്ത വിധത്തിലുള്ള കുടുക്കുകൾ ഈ കാലഘട്ടത്തിലൊക്കെ പ്രാചീനന്മാർ ഒരുക്കി വെച്ചത് വെറുതെ ഒന്നുമല്ല, അതിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളെ കൊണ്ട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആൾക്ക് തങ്ങളുടെ ഊരും പേരും നാടും കൊല്ലും എന്നൊക്കെ എഴുതി വെക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അഥവാ അവഴിക്കെങ്ങാനും ആരെങ്കിലും പോയാൽ അവരൊന്നും ഒരു വഴിക്കും എത്തരുന്ന് വിചാരിച്ചു തന്നെയാണ് ഇത് ഐതിഹ്യങ്ങളായിട്ട് പല കഥകളായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനല്ല പ്രധാനം, എന്റെ പരമ്പര ഇന്ത്യക്ക് പകർന്നു നൽകിയ ആ ജ്ഞാനത്തെ അഹത്ത് നിഷേധിച്ചുകൊണ്ട് ഉള്ള ഒരു ശാസ്ത്രത്തെ അധ്യയനം ചെയ്യുന്ന പരമ്പരയിൽ ആ അഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെടലാണ് നമ്മുടെ റിസർച്ച് എല്ലാം തന്നെ, നമ്മുടെ ഗവേഷണമൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ ഏതായാലും തപം ചെയ്യാൻ പാടില്ല. തപം ചെയ്യാൻ പോയതിനു ശേഷം അനേക ഋഷിമാർ മഹാദേവനെ തപസ് ചെയ്യുന്നു. തപസ് തപസ്സിന്റെ ഫലപ്രാപ്തി അവസരത്തിൽ പ്രസന്നനായ മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നു. താണ്ഡവ നൃത്തം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. താണ്ഡവ നൃത്തം സമേതനായി പ്രത്യക്ഷപ്പെടുന്നു. നൃത്താന്ത്യത്തിൽ സ്വകീയമായ ഡക്കയെ നവപഞ്ചവാരം മുഴക്കുന്നു. പ്രമാണം നമുക്കറിയാം അല്ലെ, ഏതാണ് നൃത്താവസാനേ നടരാജരാജോ നടാദഢത്താം നവപഞ്ചവാരം ഉദ്ധർത്തുകാമഹസ്തനകാദി സിദ്ധാൻ ഏതദ്വിമർശേ ശിവസൂത്രജാലം. നന്ദികേശ്വര കാശികയുടെ ഒന്നാമത്തെ കാരികയാണ്. നൃത്താന്ത്യത്തിൽ നടരാജനായിരിക്കുന്ന ആ ഭഗവാൻ തന്റെ ഡമരുവിനെ 9 5 14 തവണ മുഴക്കുന്നു. നവപഞ്ചവാരം നനാദ മുഴക്കി അത് സനകൻ സനനൻ സനന്ദൻ സനാതനായിരിക്കുന്ന ശ്രോതാക്കളെയും ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാണിന്യാദികളായിരിക്കുന്ന മഹർഷിമാരും വസിഷ്ഠാദികളായിരിക്കുന്ന മഹർഷിമാരും അഷ്ടമൂർത്തികളൊക്കെ തപം ചെയ്യുന്നു, അവർക്ക് ശ്രവിക്കുന്നു കേട്ട്. അതാണ് നമ്മുടെ അല്ലേ, എന്തായത് 14 വാക്യേശ്വര സൂത്രങ്ങളായി നമ്മൾ സംസ്കൃതത്തിൽ പരിചയപ്പെടുന്നു. ിൽ 9 എന്നും 5 എന്നുമായി 9 എന്ന ആരോഹണത്തിലും 5 എന്ന അവരോഹണത്തിലും നവതത്വങ്ങളെയും പഞ്ചഭൂതങ്ങളെയും ഉൾക്കൊള്ളിച്ചു. ആ ഈ ഉണർ 14 തവണ മഹാദേവൻ മുഴക്കി. ഈ ശബ്ദം മുഴക്കിയത് കേട്ടു. കേട്ടതിന് ശേഷം ഏതേത് ഋഷിമാർ ഏതേത് ഭാവനയോടുകൂടി ആ മഹാദേവനെ തപം ചെയ്തുവോ, ഏതേത് ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാകുവാൻ വേണ്ടി തപം ചെയ്തുവോ, അവർക്ക് അവരുടെ ദുഃഖനിവൃത്തിക്ക് പാകമായ തത്വമായി ഈ 14 ശബ്ദങ്ങൾ അവരവർ ശ്രവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ, നാം ഏതൊരു ഭാവനയോടുകൂടി ഏതൊരാളെ ഏതൊന്നിനെ സമീപിക്കുന്നുവോ അതാണല്ലോ നമുക്ക് അവിടെ ഒന്നും കിട്ടുന്നത്. അവരവർ ശ്രവിച്ചു.